നമസ്കാരം. നമ്മൾ വിളവെടുത്ത ഇഞ്ചി എങ്ങനെ ശാസ്ത്രീയമായി സൂക്ഷിച്ച് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. പച്ചക്കറി ആവശ്യത്തിന് 6-ാം മാസം മുതൽ വിളവെടുക്കാം. പക്ഷേ വിത്തിന് വേണ്ടിയുള്ള വിളവെടുപ്പ് ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ മതിയാകും. ഇലകൾ മുഴുവൻ മഞ്ഞളിച്ച് ഉണങ്ങിയതിന് ശേഷം ഒരു 12 ഡിസംബർ മാസത്തോടെ ഇഞ്ചിയുടെ അതിമാരക രോഗമാണ് മൃദുചീയൽ. പിതിയം അഫാൻഡർ മാറ്റം എന്ന കുമിളാണ് കാലൻ. അതിന് പുറമെയാണ് റാൽസ്റ്റോണിയ സോളനാസറം ബയോവർ 3 എന്ന ബാക്ടീരിയ വഴിയുള്ള വാട്ടരോഗം. ഈ രോഗങ്ങൾ വന്ന് അനുഗ്രഹിച്ചാൽ പിന്നെ വിളവെടുക്കാൻ പോകേണ്ടി വരില്ല. വരാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? 1, രോഗബാധയുള്ള തോട്ടത്തിൽ നിന്നും ഒരു കാരണവശാലും വിത്ത് ഇഞ്ചി എടുക്കരുത്. നേരിട്ടറിയാത്ത തോട്ടത്തിൽ നിന്നും കഴിവതും വിത്തെടുക്കാതിരിക്കുക. 2, പൂർണ്ണമായും വിളഞ്ഞ വിത്തുകൾ മാത്രം മുറിവും ചതവും ഉണ്ടാകാത്ത രീതിയിൽ വിളവെടുക്കുക. 3, വിളവെടുത്ത് കഴിഞ്ഞാൽ നല്ല മുഴുപ്പുള്ളതും അല്പം പോലും ചുങ്ങിപ്പോകാത്തതും പരിക്കുകൾ പറ്റാത്തതുമായ വിത്തുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കുക. 4, ഇനി പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് സൂചിക്കണമെന്നില്ല, എന്നാൽ നമ്മൾ കാണാത്ത തോട്ടത്തിൽ നിന്നാണ് വിത്ത് കിട്ടിയതെങ്കിൽ നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ലിറ്റർ കീനൽ ഫോസ്, 3 ഗ്രാം മാംഗോ സിബും ലയിപ്പിച്ചതിൽ സൂക്ഷിച്ച് വയ്ക്കാൻ തിരഞ്ഞെടുത്ത ഇഞ്ചി വിത്ത് 1/2 മണിക്കൂർ നേരം മുക്കിയിടണം. അതിനുശേഷം ജലാംശം കാറ്റുകൊണ്ട് നന്നായി ഉണങ്ങണം. ഇനി 5, 20 മുതൽ 25 കിലോ വിത്തിഞ്ചി സൂക്ഷിക്കാൻ വേണ്ടി 2 അടി ആഴം 1.5 അടി വീതം നീളവും വീതിയുമുള്ള കുഴിയെടുക്കണം. അതിൻ്റെ ഉൾവശം ചെളിയും പച്ചച്ചാണകവും ചേർന്ന മിശ്രിതം കൊണ്ട് മെഴുകി 10 മുതൽ 15 ദിവസം ഉണങ്ങാൻ അനുവദിക്കണം. എന്നിട്ട് കുഴിയുടെ അടിയിൽ 2 സെൻറ്റിമീറ്റർ കനത്തിൽ ഈർപ്പമില്ലാത്ത മണലോ അറക്കപ്പൊടിയോ വിരിക്കണം. അതിനു മുകളിൽ നന്നായി ഉണങ്ങിയ പാണൽ ഇലകൾ വിരിക്കണം. അതിനും മുകളിൽ 4 ഇഞ്ച് പൊക്കത്തിൽ വിത്തിഞ്ചി അടുക്കി വയ്ക്കണം. അതിനും മുകളിൽ ഉണങ്ങിയ അറക്കപ്പൊടി, ചകിരിച്ചോറ്, ഇതിലേതെങ്കിലും ഇടുക. വീണ്ടും ഇഞ്ചി വിത്ത് വയ്ക്കുക. അങ്ങനെ കുഴിയുടെ മുകളിൽ 4 ഇഞ്ച് ഗ്യാപ്പ് വരുന്നത് വരെ നിറച്ച് നടുവിൽ ദ്വാരമിട്ട് ഒരു പലക കഷ്ണം കൊണ്ട് അടച്ചു വയ്ക്കുക. 3 ആഴ്ച കൂടുമ്പോൾ തുറന്ന് വിത്തെല്ലാം പുറത്തെടുത്ത് കേടുള്ളവ തിരിഞ്ഞ് മാറ്റി വീണ്ടും പഴയതുപോലെ നിറയ്ക്കുക. ഇഞ്ചി വിത്തിൻ്റെ ഇടയ്ക്കിടെ നന്നായി ഉണങ്ങിയ പാണൽ ഇലകളും വിരിച്ചു കൊടുത്താൽ നല്ലതാണ്. ഇത്രയൊക്കെ മെനക്കെട്ടാലും ഫീൽഡ് ഇൻഫെക്ഷൻ പിന്നെയും വരാം. അതൊഴിവാക്കാൻ നിറുവറച്ച ഉറപ്പ് വരത്തക്ക രീതിയിൽ പണകോരി കുമ്മായം ചേർത്തിളക്കി 2 ആഴ്ച ഇട്ടതിന് ശേഷം ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡെർമ മിശ്രിതം അടിയുളമായി ചേർത്ത് കൃഷി തുടങ്ങണം. അല്ലെങ്കിൽ പിന്നെ ശക്തിയുള്ള കുമിൾനാശിനികൾ നിരന്തരം മണ്ണിലൊഴിച്ച് കുതിർത്ത് കൊടുത്ത് കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല ശ്രദ്ധയും നല്ല വിലയും ഉണ്ടെങ്കിൽ നല്ലതാണ്. ആദിവാസി ജനതയുടെ പ്രധാനപ്പെട്ട ഔഷധമാണ് പാണൽ. പനിക്കും വയറിളക്കത്തിനും ത്വക്ക് രോഗങ്ങൾക്കുമൊക്കെ ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. പഴങ്ങൾ കഴിക്കുന്നു. നമ്മുടെ ലിഗമെൻ്റ് വേദനകൾക്കും ചതവിനുമൊക്കെ ഇതിൻ്റെ ഇലകൾ അരച്ച ചാറ് തേച്ച് പുരട്ടിയാൽ എളുപ്പം ഭേദമാകും. എക്സിമ, സോറിയാസിസ് എന്നിവയ്ക്കെതിരെയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പാണൽ വെറും പാണതല്ല.